വടക്കൻ കേരളത്തിലെ പ്രധാന ആഘോഷമായ പൂരം എത്തിയതോടെ പൂക്കുട്ടകൾ കിട്ടാക്കനിയാവുകയാണ്. മുളവർഗത്തിൽപ്പെട്ട ഓടകൾ കിട്ടാത്തതിനാൽ പരമ്പരാഗതമായി കുട്ടമിടയൽ കുലത്തൊഴിലാക്കിയവർ ഇന്ന് കഷ്ടപ്പാടിലാണ്. സർക്കാരിന്റെ രീതിയിൽ എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്നുണ്ടോ? സർക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്നുണ്ടോ? ഇല്ലപ്പാ, സർക്കാർ ആനുകൂല്യമില്ല. അവരെന്താ പറഞ്ഞു? അവര് മുമ്പേ തന്നിട്ടുണ്ടായിരുന്നു, ഒരു 5000 രൂപ തന്നിരുന്നു. അതിന് ശേഷം ആ ഭാഗം ചിന്തിച്ചിട്ടില്ല. കാസർഗോഡ് ജില്ലയുടെ മധ്യഭാഗമായ മടിക്കൈ ബംഗളം അങ്കക്കളരിയിലെ 6 കുടുംബങ്ങൾക്ക് കുട്ട നിർമ്മാണം ഉപജീവന മാർഗമായിരുന്നു. ഈ കുടുംബങ്ങൾക്ക് തലമുറകളായി കൈമാറി കിട്ടിയ കൈവിരുതാണ് ഈ കഴിവ്. ഈറ്റ കൊത്തുന്നതിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയന്ത്രണം ഈ മേഖലയ്ക്ക് ഇരുട്ടടിയായി. ഇന്ന് ഓടയ്ക്ക് തീവിലയായത് കാരണം പലരും തൊഴിൽ ഉപേക്ഷിക്കുകയാണ് എന്ന് അങ്കക്കളരിയിലെ 80-കാരനായ PV നാരായണൻ പറയുന്നു. മടിക്കൈ ബംഗളം പ്രദേശത്തെ മാവിലാൻ മൂവാരി സമുദായക്കാരാണ് വിവിധ തരത്തിലുള്ള കുട്ടകൾ മെടയുന്നത്. സാധനം കിട്ടണ്ടേ? അപ്പൊ പിന്നെ പുറമേല് വേറെ കയ്യുന്ന പുറമേലേ പഠിച്ചു പോകും. നമുക്കത് പോവാൻ കഴിയാതുകൊണ്ട് എത്ര പൈസ നിരക്കിട്ട് ഇത് വാങ്ങിയിട്ട് ഇങ്ങനെ ഒപ്പിക്കുന്നു. അതിപ്പോ ഗവൺമെന്റ് നമുക്കൊരു ആനുകൂല്യങ്ങളൊന്നും ഇതിനെപ്പറ്റി ഇല്ല. ഇങ്ങനെയാണ് ഇത് അന്യമായി പോകില്ലേ? ഓ, അന്യമായി പോകും. അല്ലെങ്കിലും ഇനിയിപ്പോ ഒന്നോ രണ്ടോ പൈസ ഉണ്ടാവൂലേ? പിന്നെ അത് ഓടയൊന്നും കിട്ടാനില്ല. അവിടെ ഉയ്യൊന്നും ഇല്ല. ഇപ്പൊ ഉയ്യൊന്നും അവിടെ ഇല്ല. ഈ ഉയ്യോണ്ട് എന്നെ പറഞ്ഞ ആളുകളെ കുറച്ച് കഴിഞ്ഞു ഇല്ല. ഇപ്പൊ എന്നെ പറഞ്ഞ ആള് 100 രണ്ടെണ്ണം കിട്ടുന്ന ഉയ്യാൻ ഇപ്പൊ 300 രണ്ടെണ്ണം ഉണ്ട്. അതിപ്പോ കൊടുക്കാനും കഴിയാതെ പിന്നകളി. പറക്കുട്ടകൾ, കൂട്ടായിക്കുട്ട, അരിപ്പ, കുരിയ, പൂക്കുട്ട എന്നിവയാണ് പ്രധാനമായും നിർമ്മിക്കുന്നത്. പൂരക്കാലത്തെ പൂക്കുട്ടകൾക്കാണ് ഏറെ ആവശ്യക്കാരുള്ളത്. ഇതിന് 250 വരെ മൊത്തവിൽപ്പനക്കാരിൽ നിന്നും വില ലഭിച്ചിരുന്നു. പൂരക്കാല സീസണിൽ ഒരാൾ 200 കുട്ടകൾ വരെ നിർമ്മിച്ചിരുന്നു. ഇന്നത്തെ പ്രതിസന്ധി കാരണം 50 കുട്ട പോലും നിർമ്മിക്കുവാൻ കഴിയുന്നില്ല. അടച്ചിരിപ്പിന്റെ മഹാമാരി കാലത്തിന് ശേഷം ഉത്സവാഘോഷങ്ങൾ തുടങ്ങിയതോടെ ഏറെ പ്രതീക്ഷകളായിരുന്നു. അങ്കക്കളരി പ്രദേശത്തെ 30 കുടുംബങ്ങൾ മുൻപ് ഈ തൊഴിൽ ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ 6 കുടുംബങ്ങളിൽ ഈ തൊഴിൽ ഒതുങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.